ബ്രഹ്മപുരം മാലിന്യ കരാർ അഴിമതിയിൽ പാർട്ടിക്കുള്ളിൽ വിഴുപ്പലക്കൽ വേണ്ടെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് നേതാക്കളോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയത്. അതിനിടെ ബ്രഹ്മപുരത്ത് ഉപകരാർ നേടിയ കമ്പനിയുടെ സാക്ഷിയായി മകൻ ഒപ്പിട്ടതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസ് നേതാവ് N. വേണുഗോപാൽ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണെങ്കിലും ബ്രഹ്മപുരം തീപിടുത്തവും തുടർന്നുള്ള വിവാദവും കോൺഗ്രസിനെയാണ് പ്രതിരോധത്തിലാക്കിയത്. മാലിന്യ കരാറുകളെ ചൊല്ലി മുൻ മേയർ ടോണി ചെമ്മണിയും മുൻ GCDA ചെയർമാൻ N. വേണുഗോപാലും പോരടിച്ചതോടെ തീപിടുത്തത്തിൽ CPM രക്ഷപ്പെട്ടുവെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. രണ്ടു നേതാക്കളോടും പരസ്യപ്രതികരണം നടത്തരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇരു നേതാക്കളുമായും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സംസാരിച്ചു. അതിനിടെ ബ്രഹ്മപുരത്തെ ബയോമൈനിങ്ങിനായി സോണ്ടയിൽ നിന്ന് ഉപകരാറെടുത്ത അരശ് മീനാക്ഷി NVO കെയർ കമ്പനിയുമായി മകന് ബന്ധമുണ്ടെന്ന ആരോപണം N. വേണുഗോപാൽ തള്ളിക്കളഞ്ഞു. ആരോപണത്തിന് പിന്നാലെ മരുമകളെ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടർന്നുവെന്നും വേണുഗോപാൽ ആരോപിച്ചു. അവന് ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പേരുമായിട്ടുണ്ട്. അവനോടുണ്ട്, അവനുമുണ്ട്. അവൻ ഒപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാനത് ചോദിക്കുന്നുമില്ല. കാരണം സാക്ഷിയായിട്ട് ഒപ്പിടുന്നത് ഒരിക്കലും തെറ്റാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഈ എൻ്റെ മരുമകളുടെ ഇൻസ്റ്റാഗ്രാമിൽ എറണാകുളത്തു നിന്നുള്ള ഒരാൾ ഫോളോ ചെയ്തെന്നാണ് ഇപ്പം പറയുന്നത്. അവള് ഗോവയിലായിട്ട് ഏതാണ്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. അതിനിടെ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ മുൻ മേയർ ടോണി ചെമ്മണിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചുമതലപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തിൽ പറഞ്ഞത് വിജിലൻസ് അന്വേഷിച്ചാൽ ഈ ഗവൺമെൻറ് കീഴിലുള്ള വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിരിക്കും, അത് സത്യം പുറത്തു വരാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് CBI അന്വേഷണമാണ് ഉചിതം. അതിന് ഹൈക്കോടതിയെ സമീപിക്കുന്ന നിലയിലേക്ക് ഒരു നിർദ്ദേശം അദ്ദേഹം വെച്ചു. തിരുവനന്തപുരം മേയറുടെ തൊഴിലുമായി ബന്ധപ്പെട്ട്, താൽക്കാലിക തൊഴിലുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം എവിടെ പകുതി വഴി നിന്നു. അപ്പോൾ ഇതും ആ നിലയിൽ നിൽക്കരുത്. ബ്രഹ്മപുരത്തെ മാലിന്യ കരാറിൽ 32 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. SR ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.